ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് റോയൽ എമർഷനാണ്. ഒരു ലൈറ്റ് ഓറഞ്ച് ബേസിലാണ് നമ്മൾ ഒരു കോട്ട് അടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാനാണ്, കുറച്ച് സ്ലോയിലാണ് വീഡിയോ ചെയ്യുന്നിട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് ഇത്. മൊത്തത്തിൽ കുറച്ച് സ്ലോവിലാണ് ഈ വീഡിയോ എടുത്തത്, കുറച്ച് ലെങ്തി വീഡിയോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇതുപോലെ നമ്മൾ അടിച്ച ശേഷം ഒരു 8 മണിക്കൂർ ഞാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുക, ഏറ്റവും നല്ലതാ. ബേസ് കോട്ടൊക്കെ അടിച്ച് പിറ്റേ ദിവസം ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളിന്നൊരു കിടുക്കാച്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. നല്ലൊരു ഓറഞ്ച് ഒക്കെ കളർ വരുന്നൊരു സിൽക്ക് പ്ലാസ്റ്റർ, അതിൻ്റെ നമ്പർ SPY27 ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഉണങ്ങാൻ വിടാം. അതിന് ശേഷം ഇതിൻ്റെ ടൂളുകളാണ്, ടവൽ ടൂള്, സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഉപയോഗിക്കുക. നമ്മുടെ മെറ്റീരിയൽ ഇതാണ് കേട്ടോ, സിൽക്ക് പ്ലാസ്റ്റർ ലിക്വിഡ് വാൾ പേപ്പറാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു ബേസിന് ആദ്യം നിർബന്ധമായിട്ട് വേണം. പിന്നെ നമ്മുടെ രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം അളക്കാൻ എത്ര ലിറ്ററിൻ്റെ കണക്ക് കിട്ടാൻ, 1 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ പാത്രം എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് അതിൽ അളന്ന് വെള്ളം ഒഴിക്കാം. അതിന് മുമ്പ് ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പത്തെ വീഡിയോ മിക്സിന് കട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആളുകളുടെ സംശയം തീരാ, പിന്നെയും ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ കുറച്ച് പതുക്കെ കാണിക്കണം, കാരണം അതുപോലെ നല്ല ഇടി കട്ടയാണ് കയ്യിൽ ഉറച്ചിടണം. വെള്ളം ഒഴിക്കണം ഏകദേശം 1 ലിറ്റർ 5 ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്തിട്ട് ഒഴിക്കണം. സോറി, 1 ലിറ്റർ കുറച്ച് കറക്റ്റ് അളന്നെടുത്തതിന് ശേഷം നമുക്കിത് നല്ല പൊറാട്ട മാവ് കഴിക്കണ, ഇങ്ങനെ അടിപൊളിയായിട്ട് കുഴച്ച് നല്ല ഇങ്ങനെ കളി കുളുവേനാക്കി എടുക്കണം കേട്ടോ ഗൈസ്. ഇതിങ്ങനെ കളി കുളുവേനാവും. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതൊന്നും വിചാരിക്കണ്ട. എന്നിട്ട് ശേഷം നല്ല നമ്മൾ അത് ഇളക്കി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ആദ്യമൊക്കെ നമ്മളതിനെ കട്ടയ്ക്ക് ശരിക്ക് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉടച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം, വെക്കണം നമ്മൾ. ഇതൊരു ഹാഫ് ഇതായതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്കത് ഫുള്ള് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെക്കണം കേട്ടോ, നല്ല സ്മൂത്താക്കിയിട്ട്. അപ്പോൾ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ പെട്ടെന്ന് നല്ല, പിന്നെ നമുക്ക് വാളിലിടുമ്പോൾ നല്ല ഒരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിടാം മെറ്റീരിയൽ. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിൽക്ക് പ്ലാസ്റ്റർ ആണ്. മിക്സ് ചെയ്യേണ്ട രൂപമൊക്കെയാണ് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു തന്നത് ഉണ്ടോ. ഇതുപോലെ കുഴമ്പ് രൂപമാകണം നല്ല, എത്ര നന്നായി ചെയ്യുമോ. നമ്മൾ ഏത് മെറ്റീരിയൽ കറക്റ്റ് മിക്സിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതോ നമ്മൾ ഈ ഒരു വാളിലാട്ടുന്നത്. ഓ, അപ്പോൾ ഞാൻ ഇടുന്നത്, ഞാൻ ക്യാമറ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതാട്ടോ. നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആർക്കും ആണെങ്കിലും ഇടാം. നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അരികു മൂലയൊക്കെ കറക്റ്റ് ലെവൽ ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഉണങ്ങുന്ന ട്രൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മണിക്കൂറാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. We'll be right back.
ഒക്കെ അറിയുന്ന ആൾക്കാർക്കും വളരെ ഈസിയായി ചെയ്യാം. പിന്നെ കുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ ട്രാവൽ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മുടെ കൈ ഒന്ന് വഴങ്ങി കിട്ടണം. ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, ഏത് സാധനം ഉപയോഗിക്കണം,